അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ക്യാബിൻ, മരം കൊണ്ടുണ്ടാക്കിയ വീട്, കാട്ടിൻ്റെ ഉള്ളിലാണിത്. കാട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വീടുകളൊക്കെ അവിടെയുണ്ട്. ഇതുപോലത്തെ ക്യാബിൻ സ്റ്റേകൾ കുറച്ചുണ്ട്. ഒരു മൗണ്ടൈൻ ഏരിയയിൽ ഒരൊറ്റപ്പെട്ട സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ടൗണൊക്കെ കുറച്ച് ദൂരെയാണ്. ഇത് കുറച്ചൊരു റിമോട്ട് പ്ലേസ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വന്ന് താമസിക്കാനൊക്കെ നമുക്ക് പേടിയാണ്. അപ്പം നമ്മൾ രണ്ട് ഫാമിലിയാണ് വന്നത്. കുറച്ച് മൂന്നാല് ഫാമിലി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വാവാ, അകത്തേക്ക് കയറിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും. ഇപ്പോൾ ഇനിയിപ്പം ഈ വീട്ടിൽ സെറ്റിങ്സ് ഒക്കെ നോക്കണമെങ്കിൽ അവർ ഇൻസ്ട്രക്ഷൻ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മാനുവൽ തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പഠിച്ച് അവിടുത്തെ ലൈറ്റ് ഇടാനും അവിടുത്തെ സംഗതികളൊക്കെ എല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഇവിടെ ഒരു പക്ഷിയൊക്കെ ഉണ്ട്. ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ വീടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പ്രത്യേക ഒരു ഫീല്. പിന്നെ ഇവിടുന്ന് ആ ബാൽക്കണിയിലോട്ട് പോകുമ്പോഴാണെങ്കിലും ചുറ്റും ഒരു കാട് പോലെ, ഭയങ്കര കാടല്ലെങ്കിലും ഒരു ഒരു കുഞ്ഞു കാടിൻ്റെ ഉള്ളിലുള്ളൊരു വീട് പോലെയുണ്ട്. ബാൽക്കണിയിലിരുന്നിട്ട് ഒരു മഴയും കൂടെ പെയ്താൽ പിന്നെ പറയണ്ട, നല്ല രസമാണ്. അതിൻ്റെ ചുറ്റും വേറെ ക്യാബിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു വീടാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പേടിയാവും. ഇവിടെ കരടിയൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇത് ഫയർ പ്ലേസ് അല്ലേ? ഓ, ഫയർ പ്ലേസിന്റെ ഇതാ അത്. വിറക് വെച്ചിട്ടുള്ള വണ്ടി. സമ്മർ ആയതുകൊണ്ട് ഫയർ പ്ലേസ് ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇതിൽ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വിറകൊക്കെ അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ആദ്യം തന്നെ കാണുന്നത് ഹാള്, പിന്നെ നേരെ കിച്ചൺ. കിച്ചൺ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഒരു ഫാമിലി വന്ന് താമസിക്കുമ്പോൾ വേണ്ട എല്ലാ സൗകര്യവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അല്ലാതെ ഈ സ്റ്റൗവ് കോയിലാണ് ഇതിൻ്റെ അടുപ്പ്, ശ്രദ്ധിച്ചാൽ കത്തിക്കേണ്ട. അതായത് തീ വരില്ല, ഓണാക്കി കഴിഞ്ഞാൽ ആ കോയിൽ നല്ല ചൂടായിട്ട് റെഡ് കളറാവും. നമ്മൾ സാധനങ്ങൾ അലമ്പാക്കുന്നതിന് മുന്നേ എടുക്കണം വീഡിയോ. സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. എയർ ഫ്രയർ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നതാണ്, കുക്ക് ചെയ്യണമല്ലോ. ഇവിടെ അടുത്തൊന്നും കടകളില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കണത്. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള കോള്, ബ്രെഡ് ടോസ്റ്റർ ഇല്ലാതെ ഒരു അമേരിക്കൻ വീട് ഉണ്ടാവില്ല എന്തായാലും. പിന്നെ സ്പൂണ്, ഫോർക്ക്, കത്തി, അതേപോലെ പ്ലേറ്റ്സ്, ബൗൾസ്, ചായ കുടിക്കാൻ കപ്പുകൾ, ഗ്ലാസ്, എല്ലാ സംഗതികളും തന്നിട്ടുണ്ട്. ആ, ഇവിടെ വാഷറും ഡ്രയറും ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് പോകാം. താഴെ രണ്ട് ബെഡ്റൂമുകളുണ്ട്. അതിൽ ഒരു ബെഡ്റൂമിൽ ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും ഉണ്ട്. പിന്നെ അതിൻ്റെ വിൻഡോയിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാം. അത്യാവശ്യം വലുപ്പമുള്ള ക്ലോസറ്റാണ്, പക്ഷേ ഇത് തുറക്കാൻ പറ്റുന്നില്ല. അവർ ഓൾറെഡി എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇനി താഴെയുള്ള അടുത്ത ബെഡ്റൂം, ഈ റൂമിൽ ഒരു ക്വീൻ സൈസ് ബെഡുണ്ട്. പിന്നെ ടി വിൻ്റെ അതേപോലെ ഒരു ചെറിയൊരു ക്ലോസറ്റ് റൂമുണ്ട്. ടി വി പിന്നെ എല്ലാ റൂമിലും ഉണ്ട്.
ഇനി നമുക്ക് മേലെ എന്തല്ലേ എന്ന് പോയി നോക്കാം. മേലെ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴുള്ള ആ ഒരു സൗണ്ട്, നമ്മൾ പണ്ടത്തെ തറവാട് വീടിൻ്റെ ഒക്കെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അത് മരത്തിൻ്റെ ആയിരുന്നല്ലോ പണ്ടൊക്കെ. അതേപോലെ അവിടുത്തെ മച്ചിൻ പുറമൊക്കെ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ ഒരു നമ്മുടെ ഒരു പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീല് വരും. ഇവിടുന്ന് മേലത്തെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഹാള് അത് ഫുൾ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് ഹാളും കിച്ചണും എല്ലാം കാണാം. ഇവരവിടെ താഴെ ലൈറ്റ്, ഫാൻ, ഇൻ്റർനെറ്റ് ഈ സംഗതികളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഗവേഷണത്തിലാണ്. വലിയ തിരക്കില്ല. അമ്മ പോയി കണ്ടിട്ടില്ല അമ്മേനെ. ആ ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് മേലെയാണ്. മേലെ ഒറ്റ റൂമേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂം. അവിടെ ഒരു കിങ് സൈസ് ബെഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വിൻഡോയിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ് കാണുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു റൂമാണ്. പിന്നെ ഒരു ബാൽക്കണിയുണ്ട്. നല്ലൊരു റൂം. ആ മരത്തിൻ്റെ വാളൊക്കെ മരത്തിൻ്റെ ആയതുകൊണ്ട് അതിനവർ ചേരുന്ന രീതിയിലൊരു മഞ്ഞ കളറുള്ള കർട്ടൻ തന്നെ ആയിട്ടിരിക്കുന്നത്. എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട്. താഴെ ബാൽക്കണിയിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി. ഇനി പാടുന്നോർ പാടട്ടെ.